ഇവിടെ തൊണ്ടാവില്ല. എടാ വർക്കി വർക്കി, എന്തോ എന്നതാ അപ്പച്ച? ഈ ചെടിക്ക് എന്നാടാ വെള്ളം ഒഴിക്കാഞ്ഞ്? ഇത് വാടിയിരിക്കുന്നാണ്ടില്ലേ? അയ്യോ, ഞാൻ അതങ്ങ് മറന്നു. ഇന്നലെ ഞാൻ ഓർത്തതാ, പിന്നെ മറന്നുപോയി. ഇപ്പൊ ഒഴിക്കാം. അപ്പച്ചോ, ഇന്നലെ റോയിമോന് കുടുംബവും വരുന്നത്. കൊള്ളാ, ഇന്നലെ മുതൽ അതല്ലേടാ ഞാൻ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ ഒരു കാര്യം ഞാൻ അതങ്ങ് മറന്നു. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെട്ടെന്നാട്ട് അവരിക്കെത്തും. എല്ലാം വേഗം ഒരുക്ക്. വാ വാ മക്കളെ, അപ്പച്ച നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അപ്പച്ച, എന്തൊരു ചൂട് ഈ നാട്ടില്. വെരി വെരി ഹോട്ട്, സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നും പറയണ്ടപ്പ, വല്ലാണ്ട് ക്ഷീണമായിപ്പോയി. ഫ്ലൈറ്റ് ആണ് 2 മണിക്കൂർ താമസിച്ച പോയിട്ട് ഇത് പോകുന്നത്. ചേടാ, എന്നാ ചെയ്യാന്ന് പറ. നമ്മുടെ സർക്കാർ വേണ്ടിയൊക്കെ കഷ്ടമാണോ ഈ വിമാനം? എടാ വർക്കിയെ, പിള്ളേർക്ക് വല്ലതും കുടിക്കാൻ എടുക്കടാ. ആയിക്കോട്ടെ അപ്പച്ച. കുഴഞ്ഞല്ലോ, ഇവരെ ഞാൻ ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? മോനെ, ദിസ് ഈസ് കുഞ്ഞു വെണ്ടയ്ക്ക. കട്ട് കട്ട് കട്ട്, പുട്ടുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കടുവറ കടുവറ കറി റെഡി. എന്റെ കർത്താവേ, മോനു, ദിസ് ഈസ് ലേഡീസ് ഫിംഗർ കറി, അതിനകത്ത് ന്യൂട്രിയൻസ് ഉണ്ട്, കഴിക്കും മോനു. അയ്യേ, ഛേ, I don't like this. അപ്പാ, അപ്പറ അവിടെ ഇരിക്കപ്പ. ഈ ചെറുക്കൻ ഇങ്ങനെ ദേഷ്യം വന്ന അവൻ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് മതിയോനെ. എന്തായി കാണിച്ചേ? എല്ലാവർക്കും എന്ത് വിഷമമായി? എനിക്ക് അറിയിച്ചില്ല. മോനെ, നിനക്കറിയാമോ, ഇതുപോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. നിനക്ക് സുഖസൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? നിന്റെ അപ്പൻ നിന്നെപ്പോലല്ല വളർന്നത്. ഒരു നേരം ഇത്തിരി കഞ്ഞിവെള്ളമെങ്കിലും കുട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച പല സമയങ്ങളും ഉണ്ടായിരുന്നു. എന്തെങ്കിലും കൊണ്ടുവരും, നീ ഒന്ന് കിടക്ക്. അപ്പ എപ്പ വരാനാ? 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. ഇന്നൂടെ കഴിച്ചില്ലെങ്കിൽ. മോൻ വിഷമിക്കാതെ, അപ്പൻ എന്തേലും കൊണ്ടുവരും. അരിയോ വല്ലതും കിട്ടിയോ? അവനിപ്പൊ കരഞ്ഞ് കിടന്നതേ ഉള്ളൂ. ഇന്നും ഒന്ന് കിട്ടിയില്ല അല്ലേ? സാരില്ല, കർത്താവ് എല്ലാം കാണുന്നുണ്ട്. മോളെ, നീ പ്രാർത്ഥിക്ക്. മോളെ, മോൾ ഇത് കുടിച്ചിട്ട് കിടക്ക്. നാളെ ദൈവം ഒരു വഴി കാണിക്കും. അച്ചായ സമാധാനിക്ക്, കർത്താവ് നമ്മെ കൈവിടില്ല. നാളെ ഞാൻ അനിയന്റെ അടുത്തൊന്ന് പോയി നോക്കാം, എന്തേലും കിട്ടാതിരിക്കില്ല. ഓ, എന്ന് പറയാനാ, ഇങ്ങനെ പോന്നു. ചേട്ടത്തി രാവിലെ ഇങ്ങോട്ടാ?
ഇങ്ങോട്ട് നാടി ഞാൻ വന്നേ. എന്താ എന്തോ ചി? സൂസമ്മേ, വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് രണ്ട് ദിവസമായി. അച്ചായൻ പരസ്യത്തിന് പോകുന്നത് കൊണ്ട് ഒന്നും മേടിക്കാനും പറ്റിയില്ല. ഒരു 100 രൂപ തന്ന ഇത്തിരി അരി മേടിക്കായിരുന്നു. ഞാൻ അച്ചായനോട് ചോദിച്ചിട്ട് വരാം. മേരിക്കുട്ടി ചേച്ചി വന്നിട്ടുണ്ട്, അവർക്കൊരു 100 രൂപ വേണമെന്ന്. കഴിഞ്ഞ മാസം 200 രൂപ മേടിച്ചോട്ട് പോയത്. ഇവിടെ നോട്ടടിക്കുന്ന യന്ത്രമില്ലോണ്ടോ? ഒന്നാമത് മനുഷ്യൻ ഓരോ കാര്യത്തിൽ തലവുകൊണ്ടിരിക്കുക. മനുഷ്യ നിങ്ങളോട് പെങ്ങളല്ലേ? ഇന്ന് ചിട്ടി പൈസ കൊടുക്കാറുള്ളതാ, അന്നേരമാണ്. നീ ഒന്ന് പോയ ദിവസമേ. എന്ത് കഷ്ടമാ, എന്ത് പറയാനാ. മേരിക്കുട്ടി ചേച്ചിയെ പോവാണോ? അതാ പോ. എന്താ എമ്മ, അച്ചാച്ചി വല്ല തന്നോ? എന്നാ പറ്റി മേരിക്കുട്ടി, കിട്ടിയില്ലല്ലേ? സാരാളാപ്പിളെ, ദൈവം നമുക്കുള്ള കരുതിയിട്ടുണ്ട്. തർക്ക സമയത്ത് അല്പം താമസിച്ചാലും അത് വരാതിരിക്കട്ടെ. ദൈവ മക്കൾക്കായി കരുതുന്നത് ഉന്നതമായതാണ്. യേശു അപ്പച്ചൻ എന്റെ അടുത്താണ് ഇത്ര താമസിക്കുന്നേ? എത്ര ദിവസമായി വിശപ്പ് സഹിക്കാൻ പറ്റാനെത്താപ്പാ. നമുക്കറിയാതെ ദൈവം നമ്മളെ ഒരു നാളും കൈവിടില്ല. അയ്യോ, ഇതൊരു സണ്ണിയോ? നീ എങ്ങനെ ഇവിടെ എത്തി? സ്തോത്രം അപ്പച്ച. സ്തോത്രം. അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. സ്ഥലം കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി. എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? വാ വാ, കേറിയിരിക്കെ. എടീ മേരിക്കുട്ടിയെ, ആ സ്റ്റൂളിനെ എടുത്ത്. ദേവരൂപയാൽ പോകുന്ന മോനെ, എന്നാ നീ പതിനില്ലാതെ വഴിക്ക്? എന്റെ അച്ചായ ഇന്നലെ രാത്രി എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. അച്ചായനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലിങ്ങനെ കിടക്കുന്നു. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഇവിടെ നിങ്ങൾ ഭക്ഷണം വെച്ച് 2 ദിവസമായി അല്ലേ? അച്ഛൻ ഇനി വന്നേ, ഇനി വാ അച്ചായ. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കേ, മക്കൾ ഇരുന്നേ. ആ ഇരിക്കേ, ചേട്ടത്തി വിരുന്നേ. വാ അച്ചായ, അച്ചായൻ വിരുന്നേച്ച. തൽക്കാലം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോച്ചേ. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് വേണ്ടത് പോലെ ചെയ്യാം. പിന്നെ ഇവൻ പ്രായമായാൽ ഇവനെ ഞാൻ കുവൈറ്റിലേക്ക് കൊണ്ടുപോയിക്കോളാം. അവിടെ ചെന്ന് ഒരു ജോലിയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാവും. കഷ്ടപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിന്നതിന് അനുഗ്രഹമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത്. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല മോനെ. തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നന്ദിയോടെ അനുഭവിക്കണം. അപ്പച്ച, എനിക്കൊരു തെറ്റുപറ്റി. ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല.
അപ്പച്ചൻ എന്നോടും ക്ഷമിക്കണം. ശ്രീദേവ മക്കളെ, നമുക്ക് ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ പറയാൻ കാണും. ഒരു കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പാടിന്റെയും വിഷമത്തിന്റെയും പട്ടിണിയുടെ ഒക്കെ മധ്യത്തിൽ വിളിച്ച ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് നിന്നതിന്റെ അനുഗ്രഹമാണ് ഇന്ന് നമ്മളും നമ്മുടെ തലമുറകൾ അനുഭവിക്കുന്നത്. നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല, പ്രശംസിക്കാൻ ഒന്നുമില്ല, എല്ലാം അവിടുത്തെ ദാനം. അതുകൊണ്ട് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോട് അത് നമുക്ക് അനുഭവിക്കാം. നമ്മളെ കരുതുവാൻ, നമ്മളെ പുലർത്തുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ച് നമുക്ക് ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകും. കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ കർത്താവിനുവേണ്ടി നിന്നതിൻ്റെ പ്രതിഫലമാണ് ഈ തലമുറകൾ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ദൈവം ആർക്കും കടക്കാനില്ല, അവൻ ആർക്കും ബാധ്യതയുമില്ല. അതുകൊണ്ട് ലഭിക്കുന്ന ചെറുതോ വലുതോ ആയ നന്മകളെ അഹങ്കരിക്കാതെ തന്ന ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ജീവിതയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും.